ഇപ്പോൾ വി വി രാജേഷ് മാധ്യമങ്ങളെ കാണുന്നു അതിന്റെ തത്സമയ സംപ്രേഷണത്തിലേക്ക്. പാർട്ടി പ്രവർത്തകരെ തൊഴിലിന് വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കത്ത് കൊടുത്തതും പാർട്ടിയുടെ വേണ്ടപ്പെട്ട ആൾക്കാരെ നിയമിക്കണമെന്ന് ജില്ലാ സെക്രട്ടറി കൊടുത്ത കത്തും എത്തിയിരിക്കുകയാണ്. അപ്പോൾ ആ സർക്കിൾ പൂർത്തിയായിരിക്കും. ആവശ്യം വന്നിരിക്കുന്നു, അതിനുള്ള ആൾക്കാരെ കൊടുത്തിരിക്കുന്നു, രണ്ട് സ്ഥാപനങ്ങളിലാണെങ്കിലും. അപ്പോൾ തീർച്ചയായിട്ടും പശ്ചിമ ബംഗാളിലൊക്കെ ഒരു കാലഘട്ടത്തിൽ സംഭവിച്ചതുപോലെ സി പി എമ്മിന് തുടർ ഭരണം കൂടി കിട്ടിയതോടുകൂടി സമൂഹത്തിലെ സമസ്ത മേഖലയിലേക്കും യോഗ്യതയുള്ളവരെ തഴഞ്ഞുകൊണ്ട് സി പി എമ്മിന് വേണ്ടി അടിമപ്പണി ചെയ്യുന്നവരെയും പാർട്ടിക്ക് വേണ്ടി തല്ലുണ്ടാക്കാൻ നടക്കുന്നവരുൾപ്പെടെയുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയും എല്ലാ തസ്തികളിലേക്കും സർക്കാർ ശമ്പളത്തോടുകൂടി നിയമിക്കുന്ന ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുകയാണ്. ഇത് തന്നെയാണ് പശ്ചിമ ബംഗാളിൽ സംഭവിച്ചത്, ഇത് തന്നെയാണ് ത്രിപുരയിൽ സംഭവിച്ചത്. ഇതിൻ്റെ അടുത്ത ഘട്ടം ഇത്തരത്തിൽ സമസ്ത മേഖലയിലും ഇപ്പോൾ സഹകരണ സ്ഥാപനങ്ങൾ, പൊതുമേഖലാ സ്ഥാപനങ്ങൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ ആശുപത്രികളിൽ ഡോക്ടർമാർ, താൽക്കാലിക നിയമനം, ഇങ്ങനെ സമസ്ത മേഖലയിലും പാർട്ടിയുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്നവരെ നിയമിച്ചതിന് ശേഷം അടുത്ത ഘട്ടം ഗ്രാമീണ മേഖലകളുൾപ്പെടെ ജനങ്ങളുടെ വസ്തുവിൻ്റെ പ്രമാണമാണ് ചോദിക്കുന്നതാണ് പാർട്ടി ഓഫീസിൽ. ഇപ്പോൾ നന്ദിഗ്രാമിലും സിംഗൂരിലും ഭൂമി ഏറ്റെടുക്കൽ നടന്നപ്പോഴേക്കും അവിടുത്തെ സി പി എം മുഖ്യമന്ത്രി ഉൾപ്പെടെയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവർ പറഞ്ഞത് ഈ ഭൂമി അവരുടെ കൈവശമാണ്, ഭൂമി ഇരിക്കുന്നതെങ്കിലും ഇതിൻ്റെയൊക്കെ ആധാരം പാർട്ടി ഓഫീസിലാണ്, ഇതിൻ്റെയൊക്കെ ആധാരം പാർട്ടിക്ക് പണയപ്പെടുത്തിയിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ആ ധൈര്യത്തിലാണ് നന്ദിഗ്രാമിലും സിംഗൂരിലും ഭൂമി ഏറ്റെടുക്കാൻ തുടങ്ങിയത്. പ്രസിഡന്റ് വി വി രാജേഷ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. അനാവൂർ നാഗപ്പൻ അയച്ച കത്ത് പുറത്തുവന്ന സാഹചര്യത്തിലാണ് കത്ത് വിവാദത്തിൽ ബി ജെ പി നിലപാട് കടുപ്പിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞത്. വാർത്തകൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനലിൽ കാണാം.